ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും? വിശേഷങ്ങൾ സുഖാണെന്ന് കരുതുന്നു. എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ചിക്കൻ മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും പുതിയ ഒരുപാട് കൂട്ടുകാർ ഇപ്പം വന്നിട്ടുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലെ പിന്നെ മന്തി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എൻ്റെ മാത്രം ഒരു റെസിപ്പിയാണ് കേട്ടോ. കുറേ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഞാനിടത് ഒരു സവാളിയും ഒരു തക്കാളി പിന്നെ ഒരു ക്യാപ്സിക്കം ഒരു മല്ലിയിൽ ഒരു പിടി മല്ലിയിലട്ടാ ഇതെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ എന്താണ് എൻ്റെ ഞാൻ എക്സ്ട്രാ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിയും തക്കാളിയും തന്നെയാണ് കേട്ടോ. അത് രണ്ടും നമ്മൾ സാധാരണ മന്തിയിൽ ചേർത്ത് കൊടുക്കാറില്ല. പിന്നെ നീളത്തിൽ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കൻ ചോറിലിടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൽ നിന്ന് അതിൻ്റെയൊക്കെ ഒരു കാൽ ഭാഗമാണ് കേട്ടോ ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇതാ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല നുറുക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ ഇതൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് വരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുമ്പൊക്കെ ഇതൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ പുതിയ കൂട്ടുകാരിക്കാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പിന്നെ പറയുന്നത്. അതാണ് കണ്ടവരുണ്ടെങ്കിലാണ് കേട്ടോ പഴയ വീഡിയോയിൽ. ഇതിപ്പോൾ ഞാൻ ചെറിയ ജീരകം, വലിയ ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ ഏലക്ക, മല്ലി കേട്ടോ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ആദ്യം ഈ ഇടുക്കല്ലിലിട്ടിട്ട് അങ്ങനെ പൊടിക്കാൻ നോക്കി കേട്ടോ. നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് പക്ഷേ ചെറുതായിട്ടൊരു ക്രഷ്നെസ് കിട്ടണം കേട്ടോ. നന്നായിട്ട് പൊടിയും ചെയ്യരുത്, തീരെ പൊടിയാതാവുകയും ചെയ്യരുത്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് അങ്ങനെ പൊടിയാത്ത സമയത്ത് ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ മിക്സിയിൽ ഇട്ട് കൊടുത്തതിന് ഒരു കാരണം കൂടിയുണ്ട്. നമ്മൾക്ക് ഇതിനകത്ത് മുളകും പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ മുളക് പൊടി ഇല്ലെങ്കിൽ നമ്മളടുത്ത് മറ്റേ എന്നാൽ പിന്നെ മുളകില്ലേ വറ്റൽ മുളക് അത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് കാരണം ഞാനത് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ടാണ് കേട്ടോ ഒന്ന് കറക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾക്ക് ചിക്കൻ വേവിച്ചെടുക്കുക. അതിനുവേണ്ടി ഞാനിത് ഒരു 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വലിയ പീസാക്കിയിട്ടാണ് വാങ്ങിച്ചത്, മന്തി പീസ് തന്നെ ആക്കിയിട്ടാണ്. ഇനിയിപ്പോൾ അതൊന്നും നമ്മൾ എന്ത് പോർക്കോ പിന്നെ എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതുപോലെ കുത്തി കൊടുക്കുക. അപ്പോൾ നിറയെ നമ്മൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പിന്നെ സാധനങ്ങളുണ്ടല്ലോ, സവാള, തക്കാളി, അതുപോലെ തന്നെ മല്ലിയില, ക്യാപ്സിക്കൊക്കെ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പിന്നെ മസാലകൾ പൊടിച്ച് വെച്ചിട്ടില്ല, ജീരകവും മല്ലിയൊക്കെ ആയിട്ട് അതും കൂടി ഇതൊട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാഗി ക്യൂബ് കേട്ടോ. ഇത് ഞാൻ കുറേ പൊട്ടിക്കാനായിട്ട് നോക്കി ഫ്രീസറിൽ വെച്ചിട്ട് അതങ്ങനെ അലിഞ്ഞു പോ അല്ല കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിതിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അലിഞ്ഞു പോകുമായിരിക്കും പിന്നെ ഓയിലൊക്കെ ചേർക്കുന്ന സമയത്ത്. അപ്പം ഞാൻ ഒരു മാഗി ക്യൂബ് വാങ്ങിയിട്ട് പകുതി ഇതിനകത്തോട്ടിട്ട് പകുതി ചോറിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും തന്നെ മതി നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് ഉള്ളത്. പിന്നെ ഇതുപോലെ അല്ലാതെ നമ്മൾ വെറും ചിക്കൻ മാത്രം വെച്ചിട്ടും മാന്തി ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ ക്യാപ്സിക്കോ പിന്നെ മല്ലിയിലും ചേർത്തിട്ടും ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഏത് വിധത്തിലുണ്ടാക്കിയാലും ടേസ്റ്റിന് ചെറുതായിട്ട് വ്യത്യാസം വരുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാമെന്നെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ഇതൊക്കെ മസാലയൊക്കെ തേച്ച് ഒന്ന് 1-2 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാണ്ടി വേണ്ടി വെക്കണം. ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ ഇങ്ങനെ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ പിടിച്ചോളൂ ഇതിനകത്ത്, ആ ഉള്ളിലോട്ടൊക്കെ അതിനെ മുളകും ഉപ്പും ഒക്കെ പിടിച്ചോളൂ കേട്ടോ. ഞാനിതിപ്പോൾ ഇവിടെ അടച്ച് വെക്കാം കേട്ടോ. എനിക്കിപ്പം 3 കുറേ മണിക്കൂറുകളോളം വെക്കാനൊന്നും ടൈമില്ല. ഞാനിപ്പോൾ 5 മണിയാകുമ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത്. ചിക്കന് രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിനെ, കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അതിപ്പോൾ വൈകുന്നേരമാണ് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പം തന്നെ പിന്നെ അടുപ്പത്ത് വെക്കണം എന്നാൽ ചെറിയ തീയിൽ കുറേ സമയം വെന്ത് കിട്ടാനുള്ളതല്ലേ. അങ്ങനെ ഇത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. അപ്പോൾ തുണിയൊക്കെ എടുക്കണം, മുറ്റത്ത് ആറിയിട്ടത്, അങ്ങനെയുള്ള പണികളൊക്കെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ട് തീ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ടും അതുപോലെ പിന്നെ ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക്, മല്ലി, കറുവപ്പട്ട അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് 1 കഷ്ണം മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ ബാക്കിയുണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാലയിലോട്ട് മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച പിന്നെ ആ ക്യാപ്സിക്കം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മാഗി ക്യൂബാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതിനുശേഷം 3-5 പച്ചമുളക് കേട്ടോ. മുഴുവനത്തോടെ ഒന്നും ചെയ്യേണ്ടതില്ല, അതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം.
പിന്നെ ഇനിയിപ്പോൾ എന്താ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് വെള്ളമൊക്കെ ഇങ്ങനെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടൂല കേട്ടോ. അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെള്ളം ഇറങ്ങി വരുമല്ലോ അതിനകത്തു നിന്ന്. ആ വെള്ളത്തിൽ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ആ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കേണ്ടത്. എന്നാലേ നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് പോലെ ആയിരിക്കും കേട്ടോ. ഞാൻ പച്ചമുളക് ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനത്തെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അരമണിക്കൂർ മുമ്പേ വെള്ളത്തിൽ അരി കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പിന്നെ ഞാൻ എടുക്കുന്നത് ബസുമതിയുടെ ഈ യെല്ലോ കളർ റൈസാണ് കേട്ടോ എടുക്കൽ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വൈറ്റ് കളർ റൈസ് കൊണ്ട് ഇഷ്ടമല്ല. ഇവിടെ ആർക്കും അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, അത് ഫ്രൈഡ് റൈസൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെയും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് ഇല്ല കേട്ടോ. മറ്റുള്ള ഓരോരുത്തർക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടാവും. എൻ്റെ കാര്യമാണ് പറഞ്ഞത്, എൻ്റെ മാത്രം എൻ്റെ വീട്ടിലുള്ള ആർക്കും അത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഗോൾഡൻ റൈസ് തന്നെയാണ് വാങ്ങിക്കാറ്. അതിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ബിരിയാണി ചെമ്പിലാണ് കേട്ടോ വെക്കൽ. ഇന്ന് നമ്മൾ സാധാരണ ചോറ് വെക്കുന്നൊരു കുടുക്കേണ്ട അതിനകത്താണ് കേട്ടോ വെക്കുന്നത്. ഈ സിൽവർ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും, ഞാൻ എല്ലാ സമയത്തും ചോറ് വെക്കുന്നതല്ലേ. പിന്നെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉപ്പിടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരുപാട് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ അങ്ങനെ ഉപ്പ് പിടിച്ച് ചോറിന് നല്ലോണം ഉപ്പ് വരുന്ന വിധത്തിലാകണം. ഉപ്പ് മേലെ നിൽക്കുന്ന ടൈം പിന്നെ ഒരു വിധത്തിലാകണം കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അതിപ്പോൾ അവിടെ നിന്ന് ആകട്ടെ. അതിനിടയ്ക്ക് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരാറായിട്ടുണ്ട്. പിന്നെ നമുക്ക് എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ ലാസ്റ്റ് ടൈമിൽ. അതിൻ്റെ ചിക്കൻ്റെ വെള്ളമൊക്കെ പോയിട്ട് കുറച്ച് എണ്ണ എന്തായാലും ഉണ്ടാവും. നമ്മളിത് സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടല്ലോ, അത് നമ്മളെ ചോറിനും കൂടി വേണ്ടതല്ലേ. പിന്നെ അതിനുമുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മളെ ചോറിനകത്തോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാലൊക്കെ കാണാനായിട്ട് പറ്റും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഉപ്പൊന്ന് നോക്കി നോക്കുമ്പോൾ ചെറിയ ഉപ്പിനൊരു കുറവുണ്ടേനു, അതുകൊണ്ട് പിന്നെ കുറച്ചുകൂടി ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ ചിക്കനും റെഡിയായി വരുന്നുണ്ട്. നല്ല കളർ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. തുറന്നിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ അടച്ച് തുറന്ന് വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത്. അപ്പം എനിക്ക് ബീഫ് മന്തിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ചിക്കൻ മന്തിനേക്കാളും. പക്ഷെ ഉണ്ടാക്കാൻ രണ്ട് മന്തി ഇഷ്ടമാണ്. ബീഫ് മന്തി ഞാൻ ആവിയിലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കല്. അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പം ഫോയിൽ പേപ്പർ ഇല്ല, പേപ്പർ വേണം. എന്നാലും മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ ബീഫ് മന്തി ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനത് എന്തായാലും ഒരു ദിവസം വീഡിയോ ഇടാം കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അങ്ങനെ ഇതേ നമ്മുടെ ചിക്കനും ഒക്കെ റെഡിയായിട്ടുണ്ട്. ചോറും റെഡിയായി ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഊറ്റിയെടുത്തിട്ട് നമ്മൾ പിന്നെ ഈ ചാർക്കോളൊക്കെ കത്തിക്കണ്ടേ ആ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു അരക്കിലോയിൽ കുറച്ച് കൂടുതൽ അരിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. മന്തിയൊക്കെ എന്ന് വെച്ചാൽ വലിയ അരിയൊക്കെ അല്ലേ, കുറേ കൂടുതലുണ്ടാവും. അപ്പം പിന്നെ നമുക്ക് കുറേ ഒന്നും ആവശ്യമില്ല. ഞാൻ പിന്നെ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് കളറും മെല്ലോ കളറും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഒന്നും നമുക്ക് വീട്ടിൽ ഇല്ല, പിന്നെ വീട്ടിലുള്ളവർക്കിനെ കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ കളറൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. അതൊക്കെ ഓപ്ഷനലാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെ ചേർക്കുന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം 3-5 പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പച്ചമുളക് കുത്തി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ തിരിച്ചാച്ച പച്ചമുളകൊക്കെ ഒന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. പച്ചമുളക് കാണാതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചിക്കനൊക്കെ ഞാൻ ചുറ്റിലുമാണ് കേട്ടോ ഇട്ട് കൊടുക്കൽ. ഞാൻ മുമ്പൊക്കെ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് അടിയിൽ മസാല ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലോട്ട് അങ്ങനെ ചോറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യൽ. പക്ഷേ അന്നേരം നമ്മൾക്കിങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും, നമ്മൾക്ക് അത് നല്ല രീതിയിൽ കിട്ടൂല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ മസാല മുകളിൽ ചിക്കൻ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ കിട്ടും. പിന്നെ ഞാൻ കുറച്ച് ചോറെടുത്ത് വെച്ചിട്ട് നമ്മുടെ ആ ചിക്കൻ പിന്നെ ഫ്രൈ ചെയ്തെടുത്ത പിന്നെ പാത്രം ഉണ്ടല്ലോ അതിനകത്തോട്ടിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. എന്നാൽ നമ്മളെ ബിരിയാണിക്ക് മന്തിക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട. ഇങ്ങനെ ഒരു കുറച്ച് രണ്ട് സ്പൂൺ ചോറെടുത്തിട്ട് ഞാൻ വലിയ സ്പൂണിലാണ് കേട്ടോ എടുത്തിട്ട് കുറച്ച് കൂടുതലായിപ്പോയി തോന്നും. അതെനിക്കിപ്പോൾ ഈ സൈഡിനോട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ലാസ്റ്റ് ടൈമിൽ മൊത്തത്തിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവറാണ്. ഞാൻ മന്തി മസാല ഇടുന്നത് കാണിച്ചിട്ടുണ്ടായിട്ട് കേട്ടോ. ഞാൻ ഇടാൻ വിട്ടുപോയിന് ലാസ്റ്റ് ടൈമിലാണ് കുറച്ച് ഇട്ട് വെച്ചത്. അതൊക്കെ അങ്ങനെ ചാർക്കോളൊക്കെ കത്തിച്ചതിന് ശേഷം അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. ചാർക്കോൾ കത്തിച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഇട്ട് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്.
ഇനിയിപ്പോൾ അത് റെഡി ആകുന്നിട്ട് അവിടെ നിന്ന് അവനടുക്ക് ചായൻ്റെ കടി ഇന്ന് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കടി ഉണ്ടാക്കുകയാണ്. കായ് വടയാണ് കേട്ടോ. പിന്നെ കായയുടെ എപ്പോഴും അധിക ദിവസം ഫ്രിഡ്ജിലുണ്ടാവും ഉണ്ടാക്കിയത്, അതങ്ങൊന്ന് ഫ്രൈ ചെയ്തെടുക്കാന്ന്. പിന്നെ ചായ എന്താ ഈ സമയത്തെന്ന് ചോദിച്ചാൽ രാത്രി ഒരുപാട് ടൈമൊന്നും ആയിട്ടില്ല കേട്ടോ, 7 മണിയായിട്ടുള്ളൂ. ഞാൻ 6 മണിക്കാണ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായത്. ചായക്കുള്ള പാലാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. കുറച്ച് ചായ ഉണ്ടാക്കാനാണ് ഒരു ഗ്ലാസ് മാത്രമായിട്ട്. മന്തിക്ക് അങ്ങനെ സ്റ്റൗവിൻ്റെ തീയൊക്കെ അങ്ങനെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കായയുടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇട്ടെടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായയുമായി വരുന്നുണ്ട്. പിന്നെന്താ, എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷെ മന്തിയുടെ വിശേഷങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് പറയാൻ ടൈമില്ല കേട്ടോ. പിന്നെ ഇനി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മന്തി ആക്കുന്ന തീരുന്നതിലിടക്ക് നമ്മൾ പറഞ്ഞ് തീരുകയും ചെയ്യില്ല. എനിക്ക് പിന്നെ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത്, പക്ഷെ പറയാൻ പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ അതെന്തായാലും പറയാം. സർപ്രൈസും കാര്യങ്ങളൊന്നല്ല, പിന്നെ എല്ലാവരും അറിയാനുള്ള ഒരു കാര്യമാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടൊക്കെ അറിയാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചതാണ് കേട്ടോ പറയണോ വേണ്ടോ എന്നുള്ളത്. പിന്നെ എന്തായാലും പറയാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്ന് വീഡിയോയിലേക്ക് വന്നത്, പക്ഷേ പറയാൻ പറ്റിയിട്ടില്ല. എനിക്കിത് മുട്ട പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മുളകിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല എരിവുള്ള മുളകിന് ഞാനത് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനേ പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടോ എരിവ് കാരണം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ രാത്രി ഒരു 8:30 ആയപ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെ ഈ മന്തി തുറന്ന് നോക്കുന്നത്. നമ്മൾ നേരത്തെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്ലേവറൊക്കെ പോവും കണ്ടോ. നന്നായിട്ട് തന്നെ നമ്മൾ മന്തിയൊക്കെ നല്ല രീതിയിൽ കുഴഞ്ഞ രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ചിക്കനൊക്കെ ഒന്നൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഴഞ്ഞു പോകാതെ നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ വേറിട്ട് നിൽക്കാതെ കിട്ടും കണ്ടോ. ചോറൊക്കെ നല്ല സൂപ്പർ ചോറാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ആദ്യമൊക്കെ കുറച്ച് വിളമ്പിയട വെച്ചതാണ് കേട്ടോ. അപ്പോൾ അധികം അതിൻ്റെ മസാലേൻ്റെ ആയതൊന്നും പിന്നെ മിക്സ് ചെയ്യാതെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ചോറ് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ പിന്നെ ആ മസാലേൻ്റെ പാത്രത്തിലിട്ടിട്ട് കുഴച്ചിട്ട് ആ ചോറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവാം, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എപ്പോഴും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു സമാധാനക്കേടാണ്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെന്താ, നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരട്ടോ. ഇപ്പം ഭയങ്കര തിരക്കും കാര്യങ്ങളും വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, അതൊക്കെ കഴിയട്ടെ. നമുക്ക് നന്നായിട്ട് നല്ല വീഡിയോ ഒക്കെ എടുക്കണം. പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.